സാരംഗ എവിടെയാണ് നിൽക്കുന്നത്? കാണാവുന്ന കാഴ്ചകൾ എന്താണ്? ഈ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇത്തരത്തിൽ ചുവരൽ മലയിൽ നിന്ന് മുണ്ടക്കയിലേക്ക് പോകുന്ന പാലമുണ്ടായിരുന്ന സ്ഥലത്താണ്. അവിടെ ഇന്ന് പുലർച്ചെയുണ്ടായ ഉരുൾപൊട്ടലിന്റെ ഭാഗമായി പാലം ഒലിച്ചു പോകുന്നൊരവസ്ഥയുണ്ടായി. അതിന്റെ ഭാഗമായി മുണ്ടക്കയും അട്ടമലയും അടക്കമുള്ള പ്രദേശങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്നൊരു സ്ഥിതി ഉണ്ടായി. 200-ൽ ആളുകളാണ് ഇത്തരത്തിൽ അവിടെ ഒറ്റപ്പെട്ടു പോയത്. മുൻകാലങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ ഉരുൾപൊട്ടിയിട്ടുള്ള പുത്തുമലയ്ക്ക് അടുത്തുള്ള പ്രദേശമാണ്. പക്ഷേ ഈ മുൻകാലങ്ങളിലൊന്നും ഇതിന് സമാനമായിട്ടുള്ള വലിയ പ്രകൃതി ദുരന്തങ്ങളൊന്നും ഉണ്ടാവാതിരുന്ന ഒരു പ്രദേശം കൂടിയാണ്. ആളുകൾ അപ്രതീക്ഷിതമായി കിടന്നുറങ്ങുന്ന സമയത്ത് അർദ്ധരാത്രിയിലാണ് ആദ്യത്തെ ഉരുൾപൊട്ടുന്നത്. പിന്നീട് തുടർ ചെറിയ ചെറിയ ഉരുളുകൾ വീണ്ടും പൊട്ടുന്നൊരവസ്ഥ വന്നു. ഏറ്റവും ഒടുവിൽ ഇന്ന് ഉച്ചയ്ക്ക് 1:30 ഉരുൾപൊട്ടലുണ്ടായത്. ആ സമയത്ത് ഇവിടെ 3 മന്ത്രിമാരടക്കമുള്ള പ്രധാനപ്പെട്ട ഉന്നത അധികാരികളൊക്കെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ സൈന്യം ഇവിടെ എത്തിയതിന് ശേഷം രക്ഷാപ്രവർത്തനത്തിന് കാര്യമായ ഒരു വേഗത കൈവന്നിട്ടുണ്ട്. ആദ്യം തന്നെ നല്ല രീതിയിൽ തന്നെ പോയിരുന്നു. ഇപ്പോൾ അതിന് ഒന്നുകൂടി ഒരു വേഗത വന്നിട്ടുണ്ട്. ഇപ്പോൾ താൽക്കാലികമായിട്ടുള്ള പാലം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. പാലത്തിന്റെ 95% നിർമ്മാണവും ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്ന് നമ്മൾക്ക് പറയേണ്ടി വരും. ഇപ്പൊ ജീവനോടുകൂടിയുള്ള ആളുകളെ ഇപ്പോൾ ക്രെയിനും JCB ഉപയോഗിച്ച് റോപ്പ് കെട്ടിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് കടത്തിവിടുന്നുണ്ട്. അതുപോലെ തന്നെ നിർഭാഗ്യവശാൽ ചിലരുടെയൊക്കെ തന്നെ ജീവൻ രക്ഷിക്കാൻ സാധിക്കുന്നില്ല. അവരുടെയൊക്കെ മൃതദേഹങ്ങളും അടുത്തുള്ള ആശുപത്രികളിലേക്ക് ഇത്തരത്തിൽ ഗിംസ് ആശുപത്രിയിലേക്കും അതുപോലെ തന്നെ നേപ്പാളി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലേക്കും എത്തിക്കുന്നുണ്ട്. അവരുടെ എത്തിവരൊക്കെ തന്നെ വലിയ പ്രതീക്ഷയിലാണ്. നമ്മൾ മുമ്പ് ഇവിടെ കണ്ടു ഇത്തരത്തിൽ ആളുകളൊക്കെ തന്നെ കുടുംബാംഗങ്ങളെ പ്രായമായവരെയും കുട്ടികളെയും ഒക്കെ തന്നെ കാത്തിരിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. അവരോടൊക്കെ തന്നെ ഇവിടെ ഉള്ള രക്ഷാപ്രവർത്തകർ നിങ്ങൾ സമാധാനത്തോടു കൂടി മടങ്ങും, നിങ്ങളുടെ കുടുംബാംഗങ്ങൾ ഞങ്ങളുടെ കുടുംബാംഗങ്ങളാണ്, അവരെ സംരക്ഷിക്കേണ്ടത് ഞങ്ങളുടെ ചുമതലയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് രക്ഷാപ്രവർത്തകർ ഇത്തരത്തിലുള്ള സാഹസികമായിട്ടുള്ള ഒരു ദൗത്യവുമായി മുന്നോട്ടേക്ക് പോകുന്നത്. എന്തായാലും ഇപ്പോൾ നേരം ഇരുട്ടി വരികയാണ്. പൊതുവെ വയനാടിനുള്ള ഒരു പൊതു സ്വഭാവമാണ് ഇരുട്ടാവുന്ന സമയത്ത് പൊതുവെ മൂടൽമഞ്ഞ് വരുന്ന ഒരു കോടമഞ്ഞിറങ്ങുന്ന ഒരവസ്ഥ. എന്നാൽ അല്പസമയം മുൻപ് വരെ ഇവിടെ കോടമഞ്ഞിന്റെ വലിയൊരു ആധിക്യം കാരണം രക്ഷാപ്രവർത്തനം ഭാഗികമായി തടസ്സപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഇപ്പോൾ അതില്ല, എല്ലാവരും മൂടൽമഞ്ഞ് മാറി നിൽക്കുന്നുണ്ട്. പക്ഷേ മഴ വീണ്ടും ചെറിയ തോതിൽ മൂടിയ അന്തരീക്ഷം അല്പമൊന്നും മാറിയിരിക്കുന്നു, പക്ഷെ മഴ വീണ്ടും പെയ്യുന്നു എന്നതാണ്. എങ്കിലും അതിനൊക്കെ അതിജീവിച്ച് രക്ഷാദൗത്യം മുന്നോട്ട് പോവുക തന്നെയാണ്.